ലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിലർ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ ബഹളം. വ്യാജ പട്ടയ കേസിൽപ്പെട്ട കൗൺസിലറെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷം. നടക്കില്ലെന്ന് ഭരണപക്ഷം. തുടർന്ന് പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്. ദൃശ്യങ്ങൾ കാണാം വള്ളുവനാട് ന്യൂസിൽ. മൂന്നാൾക്ക് കൈമാറ്റം ചെയ്ത വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അത് സത്യപ്രതിജ്ഞ ലംഘനമാണ്. ആ വിഷയം മാത്രമാണ് ഇവിടെ പ്രമേയമായിട്ട് ഓരോ കുടുംബ പ്രശ്നം ഇവിടെ ഉന്നയിച്ചിട്ടില്ല. അത് തെറ്റിദ്ധരിപ്പിക്കേണ്ട. ഇവിടെ ഓരോരുത്തർക്കും കുടുംബ പ്രശ്നമുണ്ട്. ഇവിടെ ഇരിക്കുന്ന 34 ആൾക്കും കുടുംബ പ്രശ്നങ്ങളുണ്ട്. ആ കുടുംബ പ്രശ്നമൊന്നും ഇവിടെ ചർച്ച കിട്ടിയിട്ടില്ല. ഇവിടെ 9-ാം വാർഡ് കൗൺസിലർ സത്യപ്രതിജ്ഞ ചെയ്ത് ആ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. അതിന്റെ രേഖകളും തെളിവുകളാണ് ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കൗൺസിലർ സത്യപ്രതിജ്ഞ ലംഘനം നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ രാജിവെക്കണം എന്നാണ് ഈ പ്രമേയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ രാജിവെക്കണം എന്നാണ് പല ആൾക്കാരും വരില്ല. മുഴുവൻ രാജ്യക്കാര ഇതിനുള്ള ആരെന്താണ് രാജ്യക്ക എന്ന് പറയുമ്പോ ആർക്കും എഫ് ഐ ആർ ഇട്ടോ മുഴുവൻ രാജ്യക്ക എന്ന് പറയുമ്പോ ഇവിടെ ആരുണ്ടാവുക? ഫാറൂഖ് ഖാന്റെ പേര് കേസില്ലേ? ഇന്റെ പേര് കേസില്ലേ? സക്കീർ ഖാന്റെ പേര് കേസില്ലേ? ഇല്ലേ? അതിന് രാജ്യം എഫ് ഐ ആർ ഇട്ട രാജ്യത്തിൽ ഞാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞൊരു അടിസ്ഥാനമില്ല. എന്തുകൊണ്ടാണ്? കൗൺസിലർ ആയതിനു ശേഷമല്ല നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം. അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരൊറ്റ വ്യക്തി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഒരാൾ ഇവർക്കെതിരെ പരാതി കൊടുത്തിട്ടില്ല. അവരുടെ സഹോദരനാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ഏത് പൊതുസമൂഹത്തിന് ഏത് വോട്ടറാണ് പരാതി കൊടുത്തിട്ടുള്ളത്? പിന്നെ എന്ത് സത്യപ്രതിജ്ഞാനൊക്കെ നടത്തിയിരുന്നത്? അപ്പോൾ ആ വാക്കിൽ തന്നെ യാതൊരു എന്താണ് ആ നിലനിൽക്കുന്ന വാക്കല്ല ഉപയോഗിച്ചത്. സത്യപ്രജ്ഞ ലംഘനം എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പൊ അടിച്ചു വിടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ചെയർമാൻ ഇത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും എന്താണ് എല്ലാ അവജ്ഞയോടുകൂടിയും, അതാണ് ആ വാക്ക്, വീണ്ടും എല്ലാ അവജ്ഞയോടുകൂടിയും ഈ പ്രമേയം നിരാകരിക്കണം എന്ന് മാത്രമേ പറയൂ. മുമ്പിൽ ഹാജരാക്കാനുണ്ടോ? അതല്ലാതെ ബന്ധ വായിട്ടോന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഏതെങ്കിലും ഒരു ജുഡീഷ്യൽ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിൽ ഇതാ ഇവർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും സാക്ഷ്യപത്രം, ഏതെങ്കിലും കുറ്റപത്രം ഇവിടെ ഹാജരാക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ ജുഡീഷ്യൽ സ്കൂളിൽ വിധിയാണ് അത് ആ വിധിയാണ് കൊടുക്കുന്ന ഏതെങ്കിലും അത് കുറ്റമത്രമല്ല.
ലഭിച്ചു അത് പ്രശ്നമാണ്, അവിടെ ക്രെഡിബിലിറ്റി പ്രശ്നമാണ്. പുറത്തുനിന്ന് ഒരാൾ ആരോപണമേക്ക് ഉന്നയിച്ചു എന്നുള്ളതുകൊണ്ട് ജനങ്ങൾ തെരഞ്ഞെടുത്തുള്ള ഒരു ജനപ്രതിനിധിയെ രാജിവെക്കാൻ എന്താ ചെയ്യാനാണ്, എന്ത് ധാർമ്മികതയുള്ളത്? അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഈ ഇരിക്കുന്നതിനെതിരെ പുറത്തുനിന്ന് ആളുകൾ ആരോപണം ഉന്നയിച്ചാൽ അതൊക്കെ ശരിയാണെന്ന് വെച്ച് രാജിവെക്കാൻ തന്നെ ചെയ്യണം. അത് ഈ പ്രമേയത്തിന്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അത് അവതരിപ്പിച്ചത് അവരെ വേദകരമായിട്ടുള്ളതാണ്. തീർച്ച രാഷ്ട്രീയമായ ലക്ഷ്യത്തോട് വെച്ചിട്ട് നടത്തിയിട്ടുള്ള ഈ പ്രമേയം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറിയിക്കുന്ന അറിവോടുകൂടി തള്ളി നടത്തിയിട്ടായിരിക്കും. മുമ്പ് ഇവിടെ സെക്യൂർ പറഞ്ഞത് പിന്നെ യാഥാർത്ഥ്യമാണ്. ഇവിടെ കഴിഞ്ഞ കാലത്ത് കോൺഗ്രസ് ഫാമിലി, കോൺഗ്രസ് കുടുംബവും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരായിരുന്നു ഈ പറഞ്ഞ പിന്നെ കൗൺസിലറുടെ ഭർത്താവും കൗൺസിലറും. എന്തടിസ്ഥാനത്തിലാണ് മാറിയത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് സെക്യൂറിവിടെ പറഞ്ഞത്. ഇതിൽ പിന്നെ ഈ മജീദ് ചേരി ഇവിടെ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഈ പിന്നെ മജീദ് ചേരിയിൽ അദ്ദേഹത്തിൻ്റെ മകന് സൗജന്യമായിട്ട് ഈ പിന്നെ ആളുകൾ സൗജന്യമായിട്ട് 4-5 സെന്റ് സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഷൗക്കത്ത് ചേരി ഇവർക്കൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ കള്ളത്തരങ്ങൾ കൃത്യമായിട്ട് അത് വെളിച്ചത്ത് വരും എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് സൗജന്യമായി പിന്നെ ഭൂമി കൊടുക്കുകയും ആ അതിന്റെ ഭാഗമായിട്ട് അത് പിന്നെ വലിയ പ്രയാസത്തിലേക്ക് കടക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവർ പിന്നെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സിപിഎമ്മിലേക്ക് വരാനുണ്ടായ സാഹചര്യം. അതോടൊപ്പം തന്നെ ഇന്ന് ബ്രാഞ്ച് സെക്രട്ടറി ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്നിട്ടുണ്ട്. പാർട്ടിയുടെ സ്ഥാനങ്ങളൊക്കെ മാറി നിൽക്കുന്നത് സ്വാഭാവികമാണ്. ഇപ്പൊ ഈ സാഹചര്യത്തിൽ മാറി നിന്ന് എന്തടിസ്ഥാനത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഉണ്ണിസമാശം ഇവിടെ പറഞ്ഞു സത്യപ്രതിജ്ഞ ലംഘനം എന്നാണ്. സത്യപ്രതിജ്ഞ ലംഘനത്തിന് യാതൊരു സംശയമില്ല. ഉണ്ണിസമാശ നോമിനേഷൻ കൊടുത്തിട്ട് സത്യപ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചല്ലേന്ന് അറിയില്ല, അതൊരു സത്യപ്രസ്താവനയാണ്. അതിന്റെ ലംഘനം കൂടിയാണ് ഈ നടന്നിട്ടുള്ളത്, അല്ലാന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൗൺസിലറ് സത്യപ്രസ്താവന ലംഘനം നടത്തിയതിന്റെ ഭാഗമായിട്ട് രാജിവെക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ പിന്നെ പ്രമേയം നിഷേധിച്ചതിന് പിന്നെ പ്രതിപക്ഷ കൗൺസിലർമാർക്ക് ഞങ്ങൾ പിന്നെ വാക്കൗട്ട് നടത്തുകയാണ്. ബുധനാഴ്ച ചേർന്ന പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിൽ യോഗത്തിലാണ് വ്യാജ പട്ടയ കേസിൽപ്പെട്ട നഗരസഭാ കൗൺസിലറെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ കൗൺസിലർ പച്ചിരി ഫാറൂഖ് പ്രമേയം അവതരിപ്പിച്ചത്. എന്നാൽ ഈ പ്രമേയം അംഗീകരിക്കാൻ ഭരണപക്ഷമോ ചെയർമാനോ തയ്യാറായില്ല. പ്രതിപക്ഷ പ്രമേയം തള്ളിക്കളഞ്ഞതായി ചെയർമാൻ പി ഷാജി അറിയിച്ചതോടെ പ്രതിപക്ഷ മെമ്പർമാർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. എന്നാൽ കൗൺസിലിൽ വരുന്ന കാര്യമല്ല ഇതെന്നും അംഗങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ യോഗത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതും പ്രതിപക്ഷ അംഗങ്ങളെ ചൊടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. Jam June Hypermarket, exceeding expectations.